ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷഹ്മാസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ വന്നത് എഗ്ഗ് ഉള്ളിവടയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ എഗ്ഗ് ഉള്ളിവട ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടി 2 മണിക്കൂർ മുമ്പ് തന്നെ ഉപ്പിട്ട് വെച്ച സവാള എടുത്തിട്ടുണ്ട്. ഇത് നോമ്പത് കാരണം ഞങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ടാക്കുന്നുണ്ട്. അത് കാരണമാണ് ഇത്രയും ക്വാണ്ടിറ്റി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതിനനുസരിച്ചിട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ചത്, കറിവേപ്പില, മല്ലിയില എന്നിവ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈക്വൽ അളവിൽ മൈദയും കടലമാവും ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് കായപ്പൊടി എന്നിവ ഇട്ടിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഉള്ളി 2 മണിക്കൂർ വെച്ച കാരണം വെള്ളത്തിൻ്റെ ആവശ്യം തീരെ വരില്ല. നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളിവടയുടെ കൂട്ട് കുറച്ച് എടുത്തിട്ട് കൈ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ 4 മുറിച്ച മുട്ട ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു പീസ് വെച്ചതിന് ശേഷം ഉള്ളിവടയുടെ കൂട്ട് ഒന്നുകൂടി വെച്ചതിന് ശേഷം മുട്ടേനെ കവർ ചെയ്യുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാതും ഫ്രൈ ചെയ്തെടുക്കണം. നിങ്ങൾ എൻ്റെ ചാനലിൽ സപ്പോർട്ട് ചെയ്താൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൽ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഞാൻ ഈ ഉള്ളിയുടെ കൂട്ടിൽ തീരെ വെള്ളം വെച്ചിട്ടില്ല. ഉള്ളി 2 മണിക്കൂർ മുമ്പ് തന്നെ വെച്ച കാരണം ആവശ്യത്തിനുള്ള വെള്ളം അതിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അധികം പൊടി ഇടുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് അധികം ലൂസാവേണ്ട ആവശ്യമില്ല, എന്നാൽ നല്ല ടൈറ്റ് ആവേണ്ട ആവശ്യമില്ല. നമ്മൾ കയ്യിൽ പരത്താൻ പറ്റുന്ന ഒരു ലെവല് വേണം. അപ്പം നമ്മുടെ എഗ്ഗ് ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.